വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് നടന്ന 2 മാസങ്ങൾക്ക് ശേഷമാണ് ഫലം പുറത്തുവന്നത്. വിശദാംശങ്ങളുമായി കമലേഷ് തേക്കേക്കാട് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. കമലേഷ്, രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന് 2 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഫലം പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ആൻസില, യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസിനെ നയിക്കാൻ ഒരു സംസ്ഥാന അധ്യക്ഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം. ആൻസില സൂചിപ്പിച്ചതുപോലെ തന്നെ 2 മാസങ്ങൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നിരിക്കുന്നത്. 221,986 വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ 2ാം സ്ഥാനത്ത് അബിൻ വർക്കിയാണ്, 167,000+ അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഞാൻ പറയാം. 168,588 വോട്ടുകൾക്കാണ് വോട്ടുകൾ നേടിയാണ് അബിൻ വർക്കി ഇതിൻ്റെ 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലത്തെല്ലാം നമുക്കറിയാം വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെയാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായത്. ഒക്ടോബർ അവസാന വാരത്തോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് എങ്കിലും അതിൻ്റെ ഫലം പുറത്തു വരാൻ ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വൈകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം ഈ സമയത്താണ് വന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഏറെ വൈകിപ്പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ 2 മാസങ്ങൾക്ക് ശേഷമാണ് ഇതിൻ്റെ ഫലപ്രഖ്യാപനം വന്നിട്ടുള്ളത്. ഫലം ഔദ്യോഗികമായ പ്രഖ്യാപനമല്ല, ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഇപ്പോൾ പുറത്തു വന്നു എന്നുള്ളത് മാത്രമാണ്. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഏറെ സന്തോഷമുണ്ട്. അതായത് സംസ്ഥാനത്താകെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിനിധികൾ തന്നെ തെരഞ്ഞെടുത്തതിൽ വലിയ സന്തോഷമുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. ഒറ്റക്കെട്ടായി യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ നാളുകളിലെല്ലാം തന്നെ ഒരു 5.5 മാസക്കാലമായി നിലനിന്നിരുന്ന ഒരു അനിശ്ചിതത്വമാണ് ഇപ്പോൾ നീങ്ങുന്നത്. ഇനിയിപ്പോൾ ഈ 5.5 മാസക്കാലത്തിന് ശേഷം ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്ന കാര്യമാണ് ഇനി വലിയ ഒരു രാഷ്ട്രീയ വിഷയമായി മുന്നിലുള്ളത്. ഏറെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ്, ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന് ഒരു സംസ്ഥാന അധ്യക്ഷൻ വരുന്നത് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാരിനെതിരായ നിരവധി വിഷയങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്തുണ്ട്. യൂത്ത് കോൺഗ്രസിന് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് തന്നെ കടക്കേണ്ടുന്ന നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ സംസ്ഥാനത്തുണ്ട്. അത് ഏറ്റെടുക്കാൻ നിലവിൽ അതിൻ്റെ ഒരു സംഘടനാ പ്രയാസങ്ങൾ കൊണ്ട് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാത്തതുമായി ബന്ധപ്പെട്ട അടക്കം നിരവധി പ്രയാസങ്ങളുള്ളത് കൊണ്ട് യൂത്ത് കോൺഗ്രസിന് അതിന് സാധിച്ചിരുന്നില്ല. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ 221,000 വോട്ടുകൾ നേടി 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 2ാം സ്ഥാനത്ത് അബിൻ വർക്കിയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഷാഫി പറമ്പിൽ ഉള്ള സമയത്തും അതിനു മുമ്പുമെല്ലാം തന്നെ എ ഗ്രൂപ്പ് വളരെ കൃത്യമായി ഈ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദത്തിൽ ശക്തമായ ഒരു മേൽക്കൈ എ ഗ്രൂപ്പിന്, കോൺഗ്രസ് എ ഗ്രൂപ്പിന് ഒരു ആധിപത്യമുണ്ട്. അത് തുടരുകയാണ്, അത് നിലനിർത്തിപ്പോരുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എ ഗ്രൂപ്പിൽ നിന്നുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ KPCC അംഗവും അടക്കമായിട്ടുള്ള KPCC അംഗം കൂടിയാണ് നിലവിൽ സംഘടനയുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. 33 വയസ്സാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. ഏതായാലും വലിയ ഒരു പോർമുഖം തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ തുറന്നു വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഒറ്റക്കെട്ടായി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആൻസില, ശരി, വ്യക്തമാണ് കമലേഷ്. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടത്തെ തെരഞ്ഞെടുത്തു. 2 മാസങ്ങൾക്ക് ശേഷമാണ് ഫലപ്രഖ്യാപനം നടന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കമലേഷ് തേക്കേക്കാട്.